ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഞാൻ അതുൽ. പൂജ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു മൂവി റിവ്യൂ ആയിട്ടാണ്. അപ്പം റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമുക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അപ്പം ഈ റിവ്യൂ ചെയ്യുന്ന മൂവീസ് എല്ലാം നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമന്റിൽ പറഞ്ഞാൽ മതി. എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിലും നമ്മൾ അത് അതനുസരിച്ച് മുന്നോട്ട് പോയിക്കോളാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുക, കമന്റ് വഴി അറിയിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇന്ന് ഏത് മൂവിയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആറിൽ ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ മൂവിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. മൂവിയുടെ പേര് ദ സ്ലിത്തർ. മൂവിയിൽ പറയുന്നത്, തുടക്കം നമ്മളെ കാണിക്കുന്നത് ഒരു ആകാശത്ത് നിന്ന് ഒരു സാധനം അല്ലെ, ഒരു വലിയൊരു പാറ കഷ്ണം ഒരു സാധനം എന്തോ ഇങ്ങനെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഒരു ഭൂമിയുടെ ഒരു ഭാഗത്ത് വന്നിങ്ങനെ പതിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു ജീവി, ഒരു ജന്തു പുറത്തേക്ക് ചാടുന്നത് നമ്മളെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതൊരു നഗരത്തിന്റെ ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു സാധനം വീഴുന്നത്. അങ്ങനെ അതിൽ നിന്നൊരു ജീവി പുറത്താകുന്നു. പിന്നീട് നമ്മൾ അവളോ ചീ സീൻ നിർത്തിയിട്ട് പിന്നീട് നമ്മളെ ഒരു ഫാമിലിയിലേക്കാണ് ഈ ഒരു സ്റ്റോറി കൊണ്ടുപോകുന്നത്. അപ്പം ഒരു പ്രായമായ ഒരു ഒരാളുണ്ട്. അപ്പൊ അയാളുടെ ഭാര്യ എന്ന് പറഞ്ഞ ഇച്ചിരി ചെറുപ്പക്കാരിയാണ്. അപ്പൊ ഇവര് തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അടുത്തുള്ളൊരു ബാറിൽ പോകുന്നു. ബാറിൽ പോയിട്ട് അവിടുന്ന് കുടിച്ച് അവിടെ വെച്ചൊരു ഒരു ഫ്രണ്ടിനെ കാണുന്നു. ഒരു ഫ്രണ്ടിനെ കണ്ട് രണ്ടുപേരൂടെ തിരിച്ചു വേറെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ പോകും വഴി ഇവര് ഒരു കാട് വഴിയാണ് പോകുന്നത്. അപ്പൊ ആ പോകും വഴി അവിടെ ഒരു ജീവിയെ കാണുന്നുണ്ട്. അപ്പൊ ആ ജീവിയെ പുള്ളിക്ക് ഡൗട്ട് അടിക്കുന്ന എന്താ സംഭവം. അങ്ങനെ അയാള് കമ്പിട്ടിങ്ങനെ അതിനൊന്ന് തട്ടി നോക്കുന്നു. തട്ടി നോക്കുമ്പോഴത്തേക്ക് അത് അതിങ്ങനെ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നൊരു ചെറിയൊരില്ലേ കുറേ ഒരു ചെറിയൊരു പീസ് ഒരു സാധനം തെളിച്ച് ഇയാളുടെ നെഞ്ചിലേക്ക് തറയ്ക്കുന്നു. എന്നിട്ട് അകത്ത് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പൊ കയറി പോയിട്ട് പിന്നെ ഇത് ഇയാളുടെ ബ്രെയിനെ കൺട്രോൾ ചെയ്യാണ്. ഇയാളുടെ ബ്രെയിനിലേക്ക് ഈ ഒരു സംഭവം പോയിട്ട് ഇയാളുടെ ബ്രെയിൻ ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന പറയുമ്പോൾ ആ പുള്ളി ഒരു വേറൊരു ഇല്ല ഒരു അന്യഗ്രഹ ജീവോലോ അങ്ങനെ ഒരു വല്ലാതൊരു സംഭവമായിട്ട് മാറുകയാണ്. അതിന്റെ രൂപാന്തരപ്പെടുന്ന ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യം കയ്യിലൊക്കെ ചെറിയൊരു ചൊറിച്ചിൽ പോലെ വരുന്നു, പിന്നെ നെഞ്ചിന് ഇങ്ങനെ ഒരു ഹോള് പോലെ വരുന്നു, അതിൽ നിന്ന് ഇങ്ങനെ ഒരു കുറെ സംഭവങ്ങൾ വരുന്നു. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു ജീവിയായിട്ട് മാറുന്നു. പിന്നെ ഇയാൾ അവിടുന്ന് വിട്ടുപോകുന്നതും പിന്നീട് തുടർന്നുള്ള കുറെ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയെ കാണിക്കുന്നത്. പടം ഈ പറയുന്നില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പടം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, ബൈറ്റ് എന്ന് പറഞ്ഞു അല്ലേ. ആ ഒരു പടമായിട്ട് നമുക്ക് ഇതൊരു സാദൃശ്യം ചെറുതായിട്ട് തോന്നുന്നു, വ്യത്യാസം ഉണ്ടെന്നാലും ചെറിയൊരു സാദൃശ്യം തോന്നുന്നുണ്ട്. തോന്നുന്നത് ഈ ഒരു രൂപാന്തരപ്പെടുന്ന സംഭവങ്ങളും അങ്ങനെയുള്ളത്. പിന്നെ ഇതും നമുക്ക് കണ്ടിരിക്കുമ്പോ ചില കുറെ സീൻസ് വരുമ്പോഴത്തേക്ക് ഇയാളെ രൂപാന്തരപ്പെടുന്ന സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അവസാന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അറപ്പ് പോലൊക്കെ ഫീൽ ചെയ്യാം, ഒരു വല്ലായ്മ ഒരു അറപ്പ് പോലെ ഫീൽ ചെയ്യും. പിന്നെ ഈ ബോഡിയിൽ നിന്ന് ഒരു സാധനം വേറൊരു ഇല്ല ഒരു സെല്ല് പോലെ സാധനം ഉണ്ട്, അത് കാണാൻ പറ്റും അത്യാവശ്യം വരും. അപ്പൊ അതിങ്ങനെ ഞൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് പല ഭാഗത്ത് പോകുന്നതും ആ കുറെ സീൻസ് ഒക്കെ നമ്മളെ കുറെ ടെൻഷൻ അടിപ്പിക്കുന്ന കുറെ അടിപൊളി സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പേടിപ്പിക്കുന്ന സീൻസ് ഉണ്ട്, ടെൻഷൻ അടിക്കുന്ന സീൻസ് ഉണ്ട്. പിന്നെ ത്രില്ലിംഗ് ആയിട്ട് നെക്സ്റ്റ് എന്തുവാന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ആ ഒരു ത്രില്ലർ വരുന്ന കുറെ സീൻസ് ഒക്കെ വെച്ച ഒരു അടിപൊളി പടമാണ് ഈ സ്ലിത്തർ എന്ന് പറയുന്നത്. അപ്പം പടം എന്തോരം ഞാൻ എന്റെ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നമ്മളെ ഒരിക്കലും ബോറടിപ്പിക്കുകയില്ല, നല്ല രീതിയിലവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡയറക്ഷൻ ആണെങ്കിലും മറ്റ് സംഭവങ്ങളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ഈ പടം ചെയ്തെല്ലാം നിർത്തിയേക്കുന്നത്. അപ്പം പടം കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.